നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ വിക്ടേഴ്സിലെ ബേസിക് സയൻസിൻ്റെ ക്ലാസ്സിൽ സാർ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു, കൺസെപ്റ്റ് മാപ്പ് എന്ന് പറഞ്ഞിട്ട്. അതിന് മുമ്പ് ഈ യൂണിറ്റിലെ വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ് എന്ന യൂണിറ്റിലെ നമ്മുടെ ബാക്കിലെ ലെറ്റർ സസസ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും സോൾവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സോൾവ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഇനി ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ നമുക്ക് എഴുതേണ്ട കാര്യങ്ങൾ ബോക്സിൽ ബ്ലാങ്ക് ബോക്സ് ആയിട്ട് 1, 2, 3 എന്നിങ്ങനെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 1 എന്ന് ഇട്ടിട്ട് ആ ബോക്സിൽ എഴുതേണ്ട കാര്യം എന്താണോ അങ്ങനെ അങ്ങനെ എഴുതി പോകാനാണ് സാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് റിഫ്ലക്ഷൻ, റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതനം. റിഫ്ലക്ഷൻ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? റെഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ക്രമപ്രതിപതനം, അല്ലെങ്കിൽ ഒന്നാമത്തെ നമുക്ക് എഴുതാനുള്ള ബോക്സ് ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കെയാണ്. അപ്പോൾ റെഗുലർ റിഫ്ലക്ഷനും രണ്ടാമത്തത് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ, റെഗുലർ റിഫ്ലക്ഷൻ. അപ്പം രണ്ടാമത്തത് ഏതാണ്? ഡിഫ്യൂസ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ വിസരിത പ്രതിപതനം. അപ്പോൾ 1 എന്ന് നമ്മൾ നമ്പർ ഇട്ടിട്ട് വിസരിത പ്രതിപതനം അല്ലെങ്കിൽ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, 1 എന്ന് നമ്പർ ഇട്ടിട്ട് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ വിസരിത പ്രതിപതനം. ഇനി റെഗുലർ റിഫ്ലക്ഷൻ്റെ താഴെ എന്താ എഴുതിയേക്കുന്നത്? സ്മൂത്ത് സർഫസ് അല്ലെങ്കിൽ മിനുസമുള്ള പ്രതലത്തിലാണ് റെഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ക്രമപ്രതിപതനം നടക്കുന്നത്. എന്നാൽ നമ്മുടെ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ വിസരിത പ്രതിപതനം നടക്കുന്നത് റഫ് സർഫസിൽ അല്ലെങ്കിൽ മിനുസമില്ലാത്ത പ്രതലത്തിലാണ് നടക്കുന്നത്. അടുത്തത് ക്രമപ്രതിപതനത്തിൽ നമുക്ക് മിറേഴ്സ് എന്ന് പറയുന്ന പോർഷൻ പഠിക്കാനുണ്ട്. മിറേഴ്സ് ഏതൊക്കെ, എത്ര ടൈപ്പ് മിറർ ഉണ്ട്? മിറർ അല്ലെങ്കിൽ ദർപ്പണം എത്ര ടൈപ്പ് ഉണ്ട്? പ്ലെയിൻ മിറർ, കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ അല്ലെങ്കിൽ സമതല ദർപ്പണം, കോൺവെക്സ് ദർപ്പണം, പിന്നെ കോൺകേവ് ദർപ്പണം. അപ്പോൾ നമുക്കിവിടെ 2 എന്ന് നമ്പർ ഇട്ടേക്കുന്ന സ്ഥലത്ത് എന്താ എഴുതേണ്ടത്? കോൺകേവ് ദർപ്പണം അല്ലെങ്കിൽ കോൺകേവ് മിറർ എന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പോൾ 2 എന്ന് നമ്പർ ഇട്ടേക്കുന്ന സ്ഥലത്ത് കോൺകേവ് മിറർ അല്ലെങ്കിൽ കോൺകേവ് ദർപ്പണം, കോൺകേവ് മിറർ അല്ലെങ്കിൽ കോൺകേവ് ദർപ്പണം 2 എന്ന് നമ്പർ ഇട്ടിട്ട് ഇത് എഴുതുക. അടുത്തത് റിഫ്ലക്റ്റിംഗ് സർഫസ്, അതായത് ഈ പറയുന്ന ഓരോ മിററിൻ്റെയും റിഫ്ലക്റ്റിംഗ് സർഫസ് എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതാണ്, എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തത് പ്ലെയിൻ മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ട്, എന്തായിരിക്കും? പ്ലെയിൻ ആയിരിക്കും അല്ലേ. അടുത്തത് കോൺവെക്സ് മിററിൻ്റെയും കോൺകേവ് മിററിൻ്റെയാണ് നമുക്ക് പറയേണ്ടത്. കോൺകേവ് മിററിൻ്റെ പറഞ്ഞിട്ടുണ്ട് കർവ്ഡ് ഇൻവേർഡ്, ഇൻവേർഡ് എന്ന് വെച്ചാൽ അകത്തേക്ക് വളഞ്ഞിരിക്കുന്നത്. അടുത്തത് കോൺവെക്സ് മിററിനെ ആണെങ്കിലോ കർവ്ഡ് ഔട്ട്വേർഡ്, പുറത്തേക്ക് വളഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ ആൻസർ. 3 എന്ന നമ്പർ ഇട്ടിട്ട് കർവ്ഡ് ഔട്ട്വേർഡ്, പുറത്തേക്ക് വളഞ്ഞത് എന്ന് എഴുതണം. നെക്സ്റ്റ് ഇതിൽ ഓരോന്നിലും ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ പ്രത്യേകതകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ ഒന്നാമത്തത് നമ്മുടെ പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ പ്രത്യേകതകൾ എന്താണ്? സെയിം സൈസ്, ഒരേ സൈസ്, ഒരേ വലിപ്പം. അടുത്തത് സെയിം ഡിസ്റ്റൻസ്, ഇമേജും പിന്നെ നമ്മുടെ ഒബ്ജക്റ്റും തമ്മിൽ ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും, ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും, സെയിം ഡിസ്റ്റൻസ്. അടുത്തത് എന്താണ്? വിർച്വൽ, വിർച്വൽ എന്ന് വെച്ചാൽ യാഥാർത്ഥമല്ലാത്തത്, യഥാർത്ഥമല്ലാത്ത പ്രതിബിംബമാണ് അവിടെ രൂപപ്പെടുന്നത്, അതാണ് അയഥാർത്ഥം അല്ലെങ്കിൽ വിർച്വൽ ഇമേജ്. അടുത്ത 4-ാമത്തെ അതിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ എഴുതണം. 4-ാമത്തെ പ്ലെയിൻ മിററിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, സ്വഭാവം എന്താണ്? പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർശ്വിക വിപര്യയം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അതാണ് ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർശ്വിക വിപര്യം. അപ്പോൾ 4-ാമത്തെ നമ്പർ ഇട്ടിട്ട് നമ്മൾ ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർശ്വിക വിപര്യയം എന്ന് എഴുതണം. അപ്പോൾ എന്താണ് ഈ ലാറ്ററൽ ഇൻവേർഷൻ? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ, ഇതിൻ്റെ എടുത്ത ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഇവിടെ ഒന്നും കൂടി നമുക്ക് ആ ലാറ്ററൽ ഇൻവേർഷൻ എന്താണ് എന്നുള്ളത്. ദ ലെഫ്റ്റ് സൈഡ് ആൻഡ് ദ റൈറ്റ് സൈഡ് ഓഫ് ദി ഇമേജ് ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. അതായത് ആ ഇമേജിൻ്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡായിട്ടും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡും ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതാണ് എന്താണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. അടുത്ത 5-ാമത്തെ ബോക്സിൽ നമ്മൾ എഴുതാനുള്ളത് യൂസസ് ആണ് കേട്ടോ. ഈ ഓരോ മിറേഴ്സിൻ്റെ യൂസസ് പറഞ്ഞിട്ടുണ്ട്. പ്ലെയിൻ മിറർ ആണെങ്കിൽ ടു വ്യൂ അവർ ഫേസ്, നമ്മുടെ ഫേസ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അടുത്ത നമ്മുടെ കോൺകേവ് മിറർ ആണെങ്കിലോ
സോറി കോൺവെക്സ് മിറർ ആണെങ്കിലോ, കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നത് റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നു വെഹിക്കിൾസിൽ അല്ലേ, വാഹനങ്ങളിലെ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത കോൺകേവ് മിററിൻ്റെ പ്രത്യേകതകൾ എന്താണെല്ലാമാണെന്ന് നമ്മളിവിടെ എഴുതണം. അഞ്ചെന്ന് നമ്പർ ഇട്ടിട്ട് അപ്പോൾ അത് നമുക്ക് എഴുതാം. റിഫ്ലക്ടർ എന്നുള്ളത് തന്നിട്ടുണ്ട്, ടോർച്ചിലേക്ക് റിഫ്ലക്ടർ ആയിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ ഏതാണ്, ഈ കോൺകേവ് മിററാണ്. പിന്നെ അതിൻ്റെ ബാക്കി പ്രത്യേകതകൾ എന്തെല്ലാമാണ്, സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന കോൺകേവ് മിററാണ്, ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നതും കോൺകേവ് മിററാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ അവിടെ എഴുതുക. അഞ്ചെന്ന് നമ്പർ ഇട്ടിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണം എഴുതുക. അടുത്തത് ഈ പ്ലെയിൻ മിറർ വെച്ചിട്ട് നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കാലിഡോസ്കോപ്പ് എന്നുള്ളത്. അപ്പോൾ അടുത്ത ഏതാണ്, പെരിസ്കോപ്പ്. പെരിസ്കോപ്പാണ്. അപ്പോൾ ആറെന്ന് നമ്പർ ഇട്ടിട്ട് നമ്മൾ പെരിസ്കോപ്പ് എന്ന് എഴുതണം. കാലിഡോസ്കോപ്പും പെരിസ്കോപ്പും ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു ഫിനോമിനൻ ഏത് ഫിനോമിനൻ്റെ ബേസിസിലാണ്, ആവർത്തന പ്രതിപതനം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ആവർത്തന പ്രതിപതനം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന ഒരു ഫിനോമിനൻ ഉപയോഗിച്ചാണ് കാലിഡോസ്കോപ്പും പെരിസ്കോപ്പും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആറ് എന്ന് നമ്പർ ഇട്ടിട്ട് പെരിസ്കോപ്പ് എന്നാണ് എഴുതേണ്ടത്. ആറ് പെരിസ്കോപ്പ്. അപ്പോൾ ഈ ഒരു പോർഷൻ കഴിഞ്ഞു, ആറെണ്ണം നമ്മൾ എഴുതി. ഇനി അടുത്തത് ഏഴാമത്തത്. ഏഴാമത്തത് എന്താണ്, ഇവിടെ ലെൻസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ലെൻസിൻ്റെ പ്രവർത്തന തത്വം എന്താണ്, റിഫ്രാക്ഷൻ. അപ്പോൾ ഏഴ് എന്ന നമ്പർ ഇട്ടിട്ട് റിഫ്രാക്ഷൻ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് റിഫ്ലക്ഷൻ ആയിരുന്നു. റിഫ്ലക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, ഡിഫ്യൂസ്ഡും റെഗുലർ റിഫ്ലക്ഷൻ. അപ്പോൾ അതേപോലെ നെക്സ്റ്റ് നമ്മൾ എഴുതാനുള്ളത് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ ദെൻ ലെൻസ്. അപ്പോൾ ഏഴെന്ന് നമ്പർ ഇടുക, റിഫ്രാക്ഷൻ എന്ന് എഴുതുക. അപ്പോൾ സെവൻത് വൺ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം. റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം. എന്താണ് റിഫ്രാക്ഷൻ? വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ, ഇറ്റ്സ് പാത്ത് അണ്ടർ ഗോസ് എ സ്ലൈറ്റ് ഡീവിയേഷൻ. ദിസ് ഫിനോമിനൻ ഓഫ് ലൈറ്റ് ഈസ് കോൾഡ് റിഫ്രാക്ഷൻ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ലൈറ്റ് ഒരു മാധ്യമത്തിൽ നിന്നും, ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ആ ലൈറ്റിൻ്റെ പാത്തിന് ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടാവും, സ്ലൈറ്റ് ഡീവിയേഷൻ അല്ലേ, ഒരു ചെറിയ മാറ്റം ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഫ്രാക്ഷൻ. അപ്പോൾ റിഫ്രാക്ഷൻ്റെ ആ ഒരു ഫിനോമിനൻ വെച്ച് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത്. ലെൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്, കോൺകേവ് ലെൻസും അടുത്ത ഏതാണ്, കോൺവെക്സ് ലെൻസും. കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും, സോറി കോൺവെക്സ് ലെൻസാണ് ഇവിടെ തന്നിട്ടുള്ളത്, കോൺകേവ് ലെൻസാണ്. അപ്പോൾ എട്ട് എന്ന നമ്പർ ഇട്ടിട്ട് നമ്മൾ എഴുതാനുള്ളത് കോൺവെക്സ് കോൺകേവ് ലെൻസാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇത് നന്നായിട്ട് വായിക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. അപ്പോൾ എട്ട് എന്ന നമ്പർ ഇട്ടിട്ട് നമ്മൾ കോൺകേവ് ലെൻസ് എന്ന് എഴുതണം. എട്ടാമത്തത് എന്താണ്, കോൺകേവ് ലെൻസ്. അതിനുശേഷം അതിൻ്റെ പ്രത്യേകതകളെ പറഞ്ഞിട്ടുണ്ട്, കോൺകേവ് ലെൻസിൻ്റെയും കോൺവെക്സ് ലെൻസിൻ്റെയും പ്രത്യേകതകൾ. അതിനുശേഷം ഒൻപത് എന്ന നമ്പർ ഇട്ടിട്ട് ഇപ്പുറത്ത് കോൺകേവ് ലെൻസിന് എഴുതിയേക്കുന്നത് ഡൈവേർജിങ് ലൈറ്റ് റേസ്. ലൈറ്റ് റേസിനെ ഡൈവേർജ് ചെയ്യുന്നു അല്ലെങ്കിൽ രണ്ട് സൈഡിലേക്ക് അകറ്റുന്നു, അകറ്റുന്നു എന്ന് പറയാം അല്ലേ. ഡൈവേർജ് ചെയ്യുന്നു, അകറ്റുന്നു അല്ല, പ്രകാശരശ്മികളെ അകറ്റുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തെ കോൺവെക്സ് ലെൻസിൽ എന്തായിരിക്കും വരുന്നത്, കൺവേർജേഴ്സ് ലൈറ്റ് റേസ് അല്ലെങ്കിൽ കൺവേർജിങ് ലൈറ്റ് റേസ്, പ്രകാശരശ്മികളെ അടുപ്പിക്കുന്നു. അപ്പോൾ ഒൻപതെന്ന് നമ്പർ ഇട്ടിട്ട് നമ്മൾ അതാണ് എഴുതേണ്ടത്. ഒൻപതെന്ന് നമ്പർ കൊടുക്കുക, എന്താണ് എഴുതേണ്ടത്, കൺവേർജിങ് ലൈറ്റ് റേസ് അല്ലെങ്കിൽ പ്രകാശരശ്മികളെ അടുപ്പിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഡിസ്പേഴ്സൺ. ഡിസ്പേഴ്സൺ അല്ലെങ്കിൽ പ്രകീർണനം. പ്രകീർണനത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, എന്താണ് പ്രകീർണനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ഉണ്ടല്ലോ, സൺലൈറ്റ്, അതിൻ്റെ കമ്പണൻ കളേഴ്സായിട്ട് മാറുന്ന ആ ഒരു ഫിനോമിനനാണ് എന്ന് പറയുന്നത് പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത്. ഏതൊക്കെ വൈറ്റ് ലൈറ്റ് ഏതൊക്കെ കമ്പണൻ കളേഴ്സായിട്ടാണ് മാറുന്നത്, അതാണ് നമ്മൾ വിബ് ജിയോർ എന്ന ഒരു ലെറ്റേഴ്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. വിബ് ജിയോർ, അതിൽ ഓരോന്നും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിൽ പത്തൊന്ന് നമ്പർ ഇട്ടിട്ട് എഴുതാനുള്ളത് ഏതാണെന്നും പറയാം. ഇതൊക്കെയാണ് കേട്ടോ, അത് വിബ് ജിയോർ. ഫസ്റ്റ് ലെറ്റേഴ്സ് നോക്കൂ, വി ഐ ബി ജി വൈ ഒ ആർ, അതിന് നമ്മൾ വിബ് ജിയോർ എന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ ലൈറ്റിൽ, വൈറ്റ് ലൈറ്റിൽ സെവൻ കളേഴ്സ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റ് ലൈറ്റിൽ എത്ര, ഏഴ് കളേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ ഏഴ് കളേഴ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്, വയലറ്റ്, ഐ ഫോർ ഇൻഡിഗോ, ബി ഫോർ ബ്ലൂ, ജി ഗ്രീൻ, വൈ യെല്ലോ, ഒ ഓറഞ്ച്, ആർ റെഡ്. അതിൽ ബി ഉള്ള ബി ബ്ലൂ ആണ് അതിൻ്റെ അകത്ത് വിട്ടുപോയത്. അപ്പോൾ പത്ത് എന്ന നമ്പർ ഇട്ടിട്ട് നമ്മൾ ബ്ലൂ അല്ലെങ്കിൽ നീല എന്ന് എഴുതണം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സൂര്യപ്രകാശത്തിൽ ഏഴ് കളേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ആ ഏഴ് കളേഴ്സാണ് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഏഴ് കളറായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്,
മഴവില്ലുണ്ടാകുന്നത്. അതിൻ്റെ ആ ഒരു അങ്ങനെ ഏഴ് കളറായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന വൈറ്റ് ലൈറ്റ് ഏഴ് കളറായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേഴ്സൺ. ഇതൊക്കെ വിശദമായിട്ട് നമ്മൾ ടെക്സ്റ്റ് പഠിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ നോട്ടും തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മതി.